നമസ്കാരം. അടുത്ത കാലങ്ങളിലായി കെഎസ്ഇബിയിൽ ഉണ്ടായിട്ടുള്ള ശമ്പള വർധനവിന്റെ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. സർക്കാർ ജീവനക്കാരുടെ ശമ്പള വർധനവിന് പിന്നാലെയായിരുന്നു കെഎസ്ഇബി ജീവനക്കാരുടെയും ശമ്പള വർധനവ് ഉണ്ടായത്. വൈദ്യുതി ബോർഡിലെ ഉന്നത തസ്തികകളിൽ ഇരിക്കുന്നവർക്ക് അക്ഷരാർത്ഥത്തിൽ കോളടിച്ചിരിക്കുകയാണ്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തസ്തികയിലുള്ളയാൾക്ക് ഒറ്റയടിക്ക് കിട്ടിയത് 28,820 രൂപയാണ്. മറ്റ് തസ്തികകളിലെയും സ്ഥിതി ഇത് തന്നെയാണ്. ഇത്തരത്തിൽ വൻതുക ശമ്പള വർധനവിലൂടെ നൽകിയാൽ അത് കെ എസ് ഇ ബിയുടെ മുന്നോട്ടുള്ള പോക്കിനെ കാര്യമായി ബാധിക്കുമെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്നാൽ ഇത്രയും വലിയ തുക താങ്ങാനുള്ള ശേഷി വൈദ്യുതി ബോർഡിന് ഇല്ലെന്നാണ് പൊതുവികാരം. ഇപ്പോഴുണ്ടായ ശമ്പള വർധനവ് വഴി കെ എസ് ഇ ബിക്ക് വലിയ ബാധ്യതയാണ് വരാൻ പോകുന്നതെന്നാണ് ചുരുക്കം. പ്രതിമാസം ശമ്പള വർധനമായി 41 കോടിയോളം രൂപയാണ് അധിക ബാധ്യതയായി വരുന്നത്. പ്രതിവർഷം 500 കോടി രൂപ ശമ്പള ഇനത്തിൽ അധികമായി കണ്ടെത്തേണ്ടി വരും. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വൈദ്യുതി ബോർഡിലെ ജീവനക്കാരൻ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റും സൈബർ ഇടത്തിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. എസ് സുരേഷ് കുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ പ്രധാന വിവരങ്ങൾ ഇങ്ങനെയാണ്, നമുക്കൊന്ന് നോക്കാം. 2021 ശമ്പള പരിഷ്കരണം ഉയർത്തുന്ന ചില ചോദ്യങ്ങളുണ്ട്. കെഎസ്ഇബിയിൽ 22 വർഷത്തെ സർവീസ് പൂർത്തിയാക്കാൻ ഇനി കൃത്യം 3 മാസം. സബ് എഞ്ചിനീയറായി സർവീസിൽ കയറുമ്പോൾ അടിസ്ഥാന ശമ്പളം 1,640 രൂപ. ഇപ്പോഴത്തെ അടിസ്ഥാന ശമ്പളം 1,28,000 രൂപ. 2021 ഫെബ്രുവരി മാസത്തെ ആകെ ശമ്പളം 1,32,400 രൂപ. 2021 മാർച്ച് മാസത്തെ ആകെ ശമ്പളം 1,61,220 രൂപ. വർധനവ് 28,820 രൂപ. 2014 ശമ്പള പരിഷ്കരണം നടക്കുന്നതിന് മുൻപത്തെ മാസത്തെ ആകെ ശമ്പളം 75,800 രൂപ. 2016 ഏപ്രിലിൽ കിട്ടിയ പുതുക്കിയ ആകെ ശമ്പളം 86,937 രൂപ. 2016 വർധന 11,137 രൂപ. 2016 വർധനവിന്റെ 259% 2021 വർധനവ്. 2016 ശമ്പള പരിഷ്കരണത്തിന് മുമ്പുണ്ടായിരുന്ന ശമ്പളത്തിനേക്കാൾ 113% വർദ്ധിച്ചാണ് 2021 മാർച്ചിലെ പുതുക്കിയ ശമ്പളം വന്നിരിക്കുന്നത്. കെ എസ് ഇ ബിയിൽ 2021 ഫെബ്രുവരിയെ അപേക്ഷിച്ച് മാർച്ചിൽ ശമ്പള ചെലവിൽ മാത്രം ഉണ്ടായ വർധനവ് 41 കോടിയിലധികമാണ്. അതായത് 2021-22 ഏറ്റവും ചുരുങ്ങിയത് 500 കോടി രൂപ ശമ്പള ചെലവിനായി മാത്രം അധികമായി കണ്ടെത്തണം. പെൻഷൻ വർധന കൂടി കണക്കിലെടുത്താൽ അധികമായി വരുന്ന തുക 750 കോടിയോളം രൂപ വരും. 2018 മുതലുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ ബാധ്യത 1000 കോടിക്കടുത്തും വരും. ഈ പരിഷ്കരണത്തോടൊപ്പം ഓരോ വർഷവും 2 ഗഡു DA, ഒരു ഇൻക്രിമെന്റ്, ഈ ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പെൻഷൻ എന്നിവ കൂടി ചേരുമ്പോൾ അതിഭയങ്കരമായ സാമ്പത്തിക ബാധ്യതയാണ് വരും വർഷങ്ങളിൽ ഈ സ്ഥാപനം നേരിടേണ്ടി വരിക. കഴിഞ്ഞ ശമ്പള പരിഷ്കരണ കരാറിൽ 2013-നും 2016-നും ഇടയിൽ സർവീസിൽ വന്ന താഴ്ന്ന ശമ്പളം പറ്റുന്ന തൊഴിലാളികൾക്ക് ഒരു ഇൻക്രിമെന്റ് കൂടി നൽകാൻ വ്യവസ്ഥയുണ്ടായിരുന്നു. മുൻപും ഈ രീതി തൊഴിലാളികളുടെ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ തവണ ചരിത്രത്തിലാദ്യമായി ഓഫീസർമാരുടെ ശമ്പള പരിഷ്കരണ ഓഡിറ്റ് സർക്കുലറിലും എൻട്രി കേഡറിലുമുള്ള ഓഫീസർമാർക്കും വ്യവസ്ഥ എഴുതി വെച്ചു. ഇതുവഴി 2013 സർവീസിലുണ്ടായിരുന്ന ചില അസിസ്റ്റന്റ് എഞ്ചിനീയർമാരേക്കാൾ കൂടുതൽ അതിനുശേഷം സർവീസിൽ വന്നവർക്ക് കിട്ടുന്ന സ്ഥിതിയാണുണ്ടായത്. ഇത്തവണ HR യുടെ കാര്യം എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നഗരങ്ങളിലും പ്രൊജക്ട് ഏരിയയിലും തമ്മിൽ HR യുടെ കാര്യത്തിൽ വലിയ അന്തരമുണ്ടെന്നും അതിന് പരിഹാരം കാണണമെന്നുമാണ് ഇപ്പോൾ പറയുന്നത്. ശമ്പളം പുതുക്കാൻ കാർമ്മികത്വം വഹിക്കുമ്പോൾ പറയാതിരുന്ന കാര്യമാണ് അവരിപ്പോൾ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ രീതി പിന്തുടർന്നാൽ ഒടുവിൽ നഗരഗ്രാമ അന്തരത്തിന്റെ പേര് പറഞ്ഞുള്ള HR വർധനവ് കൂടി ഇനി പ്രതീക്ഷിക്കാം. ഇത് ന്യായമായ വർധനമെന്ന് ആര് പറഞ്ഞാലും അത് കണ്ണടച്ച് ഇരുട്ടാക്കലാകും. ഇത് കുത്തിവാരലാണെന്ന് കണ്ണു തുറന്നു നോക്കിയാൽ ആർക്കും കാണാൻ കഴിയും. എന്നാൽ ഇത്രയും വാരിക്കോരി കൊടുക്കാനുള്ള ത്രാണി ഈ സ്ഥാപനത്തിനുണ്ടോ എന്ന് പരിശോധിച്ചിരുന്നുവോ? ഭാവിയിലും ശമ്പള പരിഷ്കരണം വേണ്ടയോ? അതോ കേന്ദ്രത്തിലേതുപോലെ 10 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം മതിയോ? ഇത്തരത്തിൽ ഈ ശമ്പള പരിഷ്കരണം ഉയർത്തുന്ന ചോദ്യങ്ങളും അനവധി തന്നെയാണ്. വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്.